സിപിഎമ്മിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്നും പി സി ജോർജ് ദുബായിൽ ജീവൻ ന്യൂസിനോട് പറഞ്ഞു. ഇതൊരു മാനപ്പടക്കത്തിന് തീ കൊത്തുക. ആദ്യത്തെ പടക്കമാണ് സെൽവരാജ്, അതിന് അവസാനം പൊട്ടാൻ പോകുന്ന പടക്കം എന്ന് പറയുന്ന വലിയ പടക്കമാണ് അച്യുതാനന്ദനാണ്. നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്നും ഇടതുപക്ഷം തങ്ങൾക്കൊരു എതിരാളിയല്ല എന്നും പി സി ജോർജ് അഭിപ്രായപ്പെട്ടു. അബുദാബിയിലെത്തിയ പി സി ജോർജ് ജീവൻ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നെയ്യാറ്റിൻകരയിലെ സാഹചര്യം ജനഹൃദയങ്ങളിൽ നിൽക്കുന്ന ഒരു മത്സര രീതി എന്ന് പറഞ്ഞ് യുഡിഎഫ് സ്ഥാനാർത്ഥി സെൽവരാജും രാജകുമാരൻ തമ്മിലാണ്. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സി പി എംകാർ തന്നെ അംഗീകരിച്ചിട്ടില്ല, കാരണം അയാളൊരു കേരള കോൺഗ്രസ്സുകാരനാണ്. അതുതന്നെയല്ല, യഥാർത്ഥ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ ഇല്ല. അവിടുത്തെ യു ഡി എഫ് വോട്ട് മുഴുവൻ സെൽവരാജിന് വീണാൽ 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി സെൽവരാജ് ജയിക്കും എന്നാണ് എന്റെ കണക്ക്. ജീർണത ബാധിച്ച നേതാക്കളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തെ നയിക്കുന്നത്. തങ്ങളെ എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്യുവാൻ ഏതു മാർഗവും അവർ സ്വീകരിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒഞ്ചിയത്ത് നടന്ന കൊലപാതകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയായി പോയി. ജീർണത ബാധിച്ച കമ്മ്യൂണിസ്റ്റ് നേതൃത്വമാണ്, അവർ ഫാസിസ്റ്റുകളാണ്. ജനകീയനായ നമ്മുടെ ടി പിയുടെ നിര്യാണം, ആ നിര്യാണം ആസൂത്രിതമായിരുന്നു. അതുകൊണ്ടാണല്ലോ 52 വെട്ടിൽ 40 വെട്ടും മുഖത്ത് മാത്രമായിരുന്നു. അവർ കൊല്ലുക എന്ന് മാത്രമല്ല ഭീകരത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടി അവർക്കുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ പിണറായി ഉൾപ്പെടെയുള്ള ഈ ഫാസിസ്റ്റ് ജീർണ ബാധിച്ച മുഴുവൻ നേതാക്കന്മാരെയും ഒറ്റയടിക്ക് പുറത്താക്കി കളയേണ്ടി വരും, ജനം ഏറ്റെടുക്കേണ്ടി വരും. എൽ ഡി എഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്നും ഈ സംഘടനയെ നിരോധിക്കുവാനും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കാതിരിക്കുവാനും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സംഘടനയെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണമെന്നും അവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പങ്കെടുക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കണോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഞാനത് ചെയ്യുന്നു. യു എയുടെ തലസ്ഥാന നഗരമായ അബുദാബിയിൽ നിന്നും ക്യാമറമാൻ മനു കലറോടൊപ്പം സിബി കടവിൽ ജീവൻ ന്യൂസ്.